നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സന്ദേശ് ഖലി എന്ന ഗ്രാമം, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ വാർത്തകളിലുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ സന്ദേശ് ഖലിയിൽ നടക്കുന്നത് എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള മൂടിവെക്കലുകൾ നടത്തുകയാണ്. പക്ഷേ സന്ദേശ് ഖലിയുടെ മറ്റൊരു അധ്യായമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി രാജ്യത്ത് ഉണ്ടാക്കപ്പെടുന്ന കള്ളപ്പണത്തിനെതിരെയും അഴിമതിക്കെതിരെയും സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഒരു ഏജൻസിയാണ്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്നും കേന്ദ്ര സർക്കാർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ രാഷ്ട്രീയമായി ഒതുക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് എന്നുമൊക്കെ അഴിമതി പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും വർഷങ്ങളായി ആരോപിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ അങ്ങനെയല്ല എൻഫോഴ്സ്മെൻറ്റിനെ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കാണുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് സന്ദേശ് ഖലി. സന്ദേശ് ഖലിയിൽ മാത്രമല്ല, ഇങ്ങ് കണ്ടലയിൽ പോലും ഇഡി വന്നു എന്ന് കേട്ടപ്പോൾ കണ്ടല ബാങ്കിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ മനസ്സിൽ ഒരാശ്വാസമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഉടൻ തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പുകാരെ ഇഡി പൊക്കുമെന്നും അവരുണ്ടാക്കിയ അഴിമതിപ്പണവും കള്ളപ്പണവുമൊക്കെ പിടിച്ചെടുക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസം വന്നിരിക്കുന്നു. ഇനി ഇഡിയും സന്ദേശ് ഖലിയും തമ്മിലുള്ള ബന്ധമെന്താണ് എന്ന് പരിശോധിച്ചാൽ സന്ദേശ് ഖലിയിൽ നടന്നതെന്താണ് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു പെൺകുട്ടിയെയോ ഒരു സ്ത്രീയെയോ ബലാത്സംഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ബലാത്സംഗത്തിനിരയാകുന്നതോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ഗ്രാമത്തിലെ ഒട്ടുമുക്കാൽ സ്ത്രീകളും പീഡനത്തിനിരയാവുക, അതുപോലെ തന്നെ ബലാത്സംഗത്തിനിരയാവുക, അവരെ ലൈംഗിക അടിമകളാക്കി വയ്ക്കുക, അവരുടെ ഭർത്താക്കന്മാരെ മർദ്ദിക്കുക, അവരുടെ ഭൂമി പിടിച്ചെടുക്കുക, ഇതൊക്കെ ഒരൊറ്റ ഗുണ്ടാസംഘം ചെയ്യുന്നു എന്ന് കേട്ടാൽ ഇക്കാലത്ത് വിശ്വസിക്കാൻ പ്രയാസമായ കഥയാണ്. ആ സംഭവമാണ് ഇപ്പോൾ സന്ദേശ് ഖലിയിൽ നടന്നിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായ അല്ലെങ്കിൽ നേതാവായ ഷാജഹാൻ ഷെയ്ഖ് എന്ന ഗുണ്ട, അയാളുടെ സംഘവും വർഷങ്ങളായി സന്ദേശ് ഖലിയിൽ നടത്തിവരുന്നത് ഇതുതന്നെയാണ്. ഇയാൾ ഹിന്ദു സ്ത്രീകളെയും വിവാഹം കഴിഞ്ഞ ഹിന്ദു സ്ത്രീകളെ പ്രത്യേകിച്ചും തെരഞ്ഞു പിടിച്ച് ബലാത്സംഗം ചെയ്യുകയും അവരെ ലൈംഗിക അടിമകളാക്കി വയ്ക്കുകയും അവരുടെ ഭൂമി തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് വർഷങ്ങളായി നടന്നു വരുന്നതായിരുന്നു. ഇയാൾക്കെതിരെ ഒരൊറ്റയാൾ പോലും രംഗത്ത് വരാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഇയാൾക്കെതിരെ നിയമ നടപടിക്ക് അല്ലെങ്കിൽ ഇയാളെ ഏതെങ്കിലും രീതിയിൽ ഇയാളുടെ പ്രവൃത്തികൾ പുറത്തു കൊണ്ടുവരാനോ ആർക്കും കഴിഞ്ഞിരുന്നുമില്ല. അത്രമാത്രം ഭീതിപ്പെടുത്തിയ അല്ലെങ്കിൽ അത്രമാത്രം ജനങ്ങളെ ഭയപ്പെടുത്തി ആ പ്രദേശത്തെ മുഴുവൻ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു ഗുണ്ടാ നേതാവാണ് ഷാജഹാൻ ഷെയ്ഖ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാജഹാൻ ഷെയ്ഖിൻ്റെ റേഷനരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇയാളുടെ വീടും മറ്റ് കേന്ദ്രങ്ങളുമൊക്കെ റെയ്ഡ് ചെയ്യാനെത്തുന്നത്. ആദ്യ ദിവസം ഇഡി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെ ഇയാളുടെ മാഫിയ സംഘം പൊതിരെ തല്ലുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയുമാണ് ചെയ്തത്. ആ സമയത്താണ് കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയൊരു ഗുണ്ടാസംഘത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിക്കുന്നത്. പക്ഷേ പിന്നീട് ഇഡി സർവ്വസന്നാഹങ്ങളുമായി വന്ന് ആ റെയ്ഡ് പൂർത്തിയാക്കുകയായിരുന്നു. തുടർന്ന് പക്ഷേ ഈ ഷാജഹാൻ ഷെയ്ഖിന് പിടിച്ചു നിൽക്കാനായില്ല. അയാൾ അവിടെ നിന്ന് ഒളിവിൽ പോയി. അയാളുടെ സംഘാംഗങ്ങൾ മുഴുവൻ ഈ സന്ദേശ് ഖലിയിൽ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇരയായ ഇയാളുടെ പീഡനത്തിനിരയായിരുന്ന സ്ത്രീകൾ ഒരുമിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന പീഡനങ്ങൾ തുറന്നു പറയുന്നത്. അങ്ങനെയാണ് സന്ദേശ് ഖലിയിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന വലിയ അക്രമവും അനീതിയും പുറം ലോകം അറിയുന്നത്. ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഷാജഹാൻ ഷെയ്ഖിനെ അന്വേഷിക്കുകയാണ്. ഷാജഹാൻ ഷെയ്ഖിനെ എല്ലാ രീതിയിലും പൂട്ടാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ പശ്ചിമബംഗാളിലെ മമതാ ബാനർജി സർക്കാർ ഇയാൾക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായി തന്നെ പാർലമെൻറ്റിൻ്റെ ഒരു സമിതി ഇക്കാര്യത്തിൽ ഇടപെടുകയും പശ്ചിമബംഗാളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘത്തെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നാണ് അവർക്ക് ഈ പാർലമെൻറ്റ് സമിതിക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് അതിനൊരു സ്റ്റേ നൽകിയിരിക്കുകയാണ്. എന്തായാലും താൽക്കാലികമാണ് സ്റ്റേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുപ്രീം കോടതി ഈ കാര്യങ്ങൾ വസ്തുതാപരമായി തന്നെ മനസ്സിലാക്കിയാൽ തീർച്ചയായും പാർലമെൻ്ററി സമിതിക്ക് മുന്നോട്ട് പോകാൻ അനുവദിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ എന്തായാലും ഇപ്പോൾ പാർലമെൻ്ററി സമിതിയുടെ പ്രവർത്തനവും ഇടപെടലും ഒക്കെ സുപ്രീം കോടതി സ്റ്റേയിലാണ്. പക്ഷേ പാർലമെൻ്ററി സമിതി മാത്രമല്ല, ദേശീയ എസ് സി കമ്മീഷനും ആ സ്ഥലം സന്ദർശിക്കുകയും
ഈ പറയുന്ന സന്ദേശ് ഖലിയിലെ കാര്യങ്ങളും തെളിവുകളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ മൊഴിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അടിയന്തരമായി പശ്ചിമബംഗാളിൽ പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ്. അതുകൂടാതെ ദേശീയ വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല, പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സന്ദേശ് ഖലി സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടന്നത് കൊടിയ അനീതിയാണ്. നിരവധി സ്ത്രീകൾ തന്നോട് വന്ന് പരാതി പറയുകയും ഈ വലിയ അക്രമത്തെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്ദേശ് ഖലിയിൽ കേന്ദ്രം ഉറച്ച നിലപാടോടുകൂടി തന്നെ ആ സ്ത്രീകളെ രക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു. പക്ഷേ ഗുണ്ടകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് പശ്ചിമബംഗാൾ സർക്കാർ. എസ് സി കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും സംസ്ഥാനത്തെ ഗവർണറും അതോടൊപ്പം തന്നെ പാർലമെൻ്ററി സമിതിയും സന്ദേശ് ഖലിയിലെ ജനങ്ങളെ സംരക്ഷിക്കാനായി ഒരേ സമയം തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിനെല്ലാം നന്ദി കുറിച്ചതാകട്ടെ. ജനുവരി ഈ 5-ാം തീയതി, അതായത് 2023 ജനുവരി 5-ാം തീയതി നടന്ന ED റെയ്ഡും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.